ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലോട്ടോ. എൻ്റെ നാട്ടിൽ ഗ്രാമമായിട്ടുള്ള പുകയൂരിലുള്ളത്, എൻ്റെ പുകയൂരിലെ നാട്ടുവിശേഷവും ഫുട്ബോളും ഓട്ടർ വിശേഷവും എന്നായി ചെറിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. ഗൈസ്, നമ്മുടെ ഫുട്ബോൾ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടിനുണ്ട് ഫുട്ബോളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ. നിങ്ങൾ ഈ കാണുന്നത് ഫിഫയുടെ ഓഫീസല്ല കേട്ടോ, അതോ ക്ലബുമല്ല, നേരെ മറിച്ച് ഇതൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ പേര് ആലിക്കാസ് എന്നാവുന്നു. ഈ ഹോട്ടലിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ഈ അങ്ങാടിയുടെ പഴയ പേര് കളത്തിങ്ങൽപ്പുറായ എന്നായിരുന്നു. അങ്ങനെ ഒരു പേര് വരാനും പഴമക്കാർ പറയുന്നത് ഇവിടെ ഒരേ ഫാമിലിയിൽപ്പെട്ട കുറേ കുടുംബങ്ങൾ താമസിച്ചത് കൊണ്ട് ഇതിന് കളത്തിങ്ങൽപ്പുറായ എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര്. ഇപ്പോഴിത് ഏയാർനാർ പഞ്ചായത്തിന് മൂന്നാമത്തെ അങ്ങാടിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അങ്ങാടിയുടെ പേര് പുകയൂർ എന്നാണ്. ഈ പുകയൂരിലെ ഒരു ഹോട്ടലാണത്. ഈ ഹോട്ടൽ വേൾഡ് കപ്പുമായിട്ട് അങ്ങനെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇവിടെ ചായ അടിക്കുന്നവനും പൊറോട്ട ചുടുന്നവനും ക്യാഷിലിരിക്കുന്നതും പണ്ടാരികളും എന്ന് വേണ്ട എല്ലാവർക്കും ഒരൊറ്റ മനസ്സുണ്ട്, ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ബോൾ. അതുകൊണ്ട് തന്നെ ഇവരൊന്നായിട്ടുണ്ട് അലങ്കരിച്ചാട്ടോ. അതേപോലെ തന്നെ ഈ അങ്ങാടിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ എല്ലാ ഫുട്ബോൾ ടീമിൻ്റെയും ആരാധകരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ളത് അർജൻറ്റീനയുടെയും അതുപോലെ തന്നെ ബ്രസീലിൻ്റെയും ആരാധകരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ അങ്ങാടി ഈ ബ്രസീലും അതുപോലെ തന്നെ അർജൻറ്റീനയും കൈയടക്കി വെച്ചിരിക്കുകയാണ്. ബ്രസീലിൻ്റെ ആരാധകരോടും അർജൻറ്റീനയുടെ ആരാധകരോടും കിടപിടിക്കുന്ന മറ്റൊരു ടീം കൂടെ ഇവിടെയുണ്ട്, ഫോർച്ചുഗൽ. റൊണാൾഡോയെ സ്നേഹിക്കുന്ന ഫോർച്ചുഗലിൻ്റെ ഒരു നാട് കൂടിയാണ് ഈ പുകയൂർ അങ്ങാടി. ഇവിടെയുള്ള ഏതാനും ചെറുപ്പക്കാർ കഴിഞ്ഞ ഒന്ന് രണ്ട് വേൾഡ് കപ്പിന് ശേഷമാണ് പോർച്ചുഗലിനെ നെഞ്ചിലേറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. നേരെ നമുക്ക് ഒരു വീഡിയോസിലേക്ക് കടക്കാം. നമ്മുടെ നാട്ടിലുള്ള സുരേഷ് ബാബു പറഞ്ഞൊരു ആരാധകരുണ്ട്, അർജന്റീന കടുത്ത ആരാധകരാണ് അല്ലേ? ആണോ? ഇപ്രാവശ്യം എന്തോ കളിഞ്ഞ ഗതി, മെസ്സി കപ്പുണ്ടോ? മെസ്സി കപ്പുണ്ടോ? മെസ്സി കപ്പുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ പോലെ അർജന്റീന കപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ, കാരണം ഫുട്ബോൾ തന്നെ കൂട്ടായിട്ടുള്ളത് മെസ്സി എന്താണ് നമ്മുടെ എന്നാണ് ഏറ്റവും നല്ല പ്ലെയറാണ്, ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്ലെയറാണ്. പക്ഷേ മെസ്സിക്ക് കളിക്കുമ്പോൾ മെസ്സിക്കാണ് കൂടെ കളിക്കാൻ ആൾ വേണം, അത് കളിക്കാൻ ക്ലബ് കളിയിൽ മെസ്സി നന്നായിട്ട് എന്താണ് പ്രകടനം കാഴ്ചവെക്കും. പക്ഷേ അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ എന്താണ് അർജന്റീന ടീം പറഞ്ഞാൽ ഒരു സെറ്റ് ടീമാണ്. ആ സെറ്റ് ടീം ആയതുകൊണ്ട് അർജന്റീന ട്രോഫി അടിക്കാൻ സാധ്യത കൂടുതലാണ്. ഞാൻ അർജന്റീനയുടെ ആരാധകനാണല്ലോ, ഞാൻ കാലങ്ങളായിട്ട് അർജന്റീനയുടെ ആരാധകനാണ്. അതുപോലെ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടിത്തോരണങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പുള്ള് അതിന് വേണ്ട ഫണ്ടും കാര്യമൊക്കെ കൊടുക്കണേ. മുഹമ്മദ് അങ്ങോട്ട് എന്നെ കാണുന്നത് എങ്ങോട്ട് ഇറങ്ങിയാ അർജന്റീനയുടെ ആരാധകൻ വേറെ വേറെ ഇടുവാ. ഈ പ്രാവശ്യം അതിന്റെ ആരാധകനാ അർജന്റീന ആരാധകന? അപ്പൊ ഫുള്ള് അർജന്റീനയുടെ ആരാധകനാണല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ അർജന്റീന ടീമിൽ മെസ്സി. മെസ്സി ഓക്കെ, മെസ്സി അല്ല വേറെ പ്ലെയർ ഉണ്ടോ അല്ലേ? ഓ മൊഹമ്മദ് വാ, മൊഹമ്മദ് പറഞ്ഞു. മൊഹമ്മദ് എങ്ങനെ എന്താ കളി കിട്ടി? അർജന്റീന കപ്പടിക്കില്ല. ബ്രസീലിന്റെ ആരാധകരെ കണ്ടില്ലേ? ബ്രസീലിനെ കുറച്ച് ആരാധകരെ കിട്ടണം, എന്താ വെച്ചും രചിയെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ സ്ഥിതി. അപ്പൊ നമ്മളെ മൊഹമ്മദ് ഇവിടെ ഓട്ടർഷോടെയാണ്, ഒരു പ്രവാസിയായിരുന്നു അല്ലേ? സമയക്കുറവ് കാരണം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബ്രസീലിന്റെ ആരാധകരെ ഞാൻ പിന്നീട് പരിഗണിക്കും. ഓക്കെ, ബൈ.